ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെറൂസ് കിച്ചൺ. എല്ലാവർക്കും സെറൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെറൂസ് കിച്ചണിൽ ഒരു അടിപൊളി നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഈ അച്ചാറിന് ചെറിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ അച്ചാറ് ഉണ്ടാക്കിയ പാട് തന്നെ നമുക്ക് കഴിക്കാം. ഒട്ടും കയ്പ് തോന്നൂല, അത്രക്കും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാറ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു അരക്കിലോ നാരങ്ങ കുറച്ച് സമയം ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതായത് വേവും തന്നെ ഇതിങ്ങനെ നന്നായിട്ട് പൊട്ടി വരും, അതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്കിതൊരു നാല് കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പം ഞാൻ ഒരു നാരങ്ങേനെ നാല് കഷ്ണമാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം വയ്ക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കുക്കറിലിട്ടിട്ട് ഒരു ഒന്നോ രണ്ടോ വിസിലിട്ടാൽ മതി. അന്നേരം അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഈ അച്ചാറിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് കടുക് ചൂടാക്കിയിട്ട് പൊടിക്കാനാണ്. അപ്പോൾ ഒരു ടീസ്പൂണോളം കടുക് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോരുത്തർ ഇഷ്ടാനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്തായാലും നമ്മൾ ഉലുവ കൂടിപ്പോകാൻ പാടില്ല, അന്നേരം പെട്ടെന്നൊരു കയ്പ് വരും. അതുകൊണ്ട് കുറച്ച് കുറയ്ക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ നമുക്ക് കടുകൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊന്ന് ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഉലുവ നന്നായിട്ട് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. അത് കുറച്ച് കളർ മാറിയോടെ തന്നെ ഇത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പാത്രത്തിൽ നമുക്ക് കടുക് ഒന്ന് ചൂടാക്കാം. രണ്ടും ഒപ്പരം ചൂടാക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ കടുക് പെട്ടെന്ന് തന്നെ ചൂടായിട്ട് പൊട്ടാൻ തുടങ്ങും, പക്ഷേ ഉലുവ അങ്ങനെ പെട്ടെന്ന് ചൂടാവില്ല. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ കടുക് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ചൂടാറിയപാട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കുമ്പോൾ ഞാൻ ഒപ്പരം തന്നെയാണ് പൊടിക്കുന്നത്. നന്നായിട്ടിത് പൊടിക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം തരതായ ട്രിപ്പായിട്ടാണ് നമുക്കിത് വേണ്ടത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല തരിതരി പോലെയാണ് ഉള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ പൊടി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ പാന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം ഓയിൽ കൂടുതൽ ഒഴിക്കും തോറും കേടായിട്ട് വരില്ല എന്നാണ് പറയാറ്. അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ഓയിൽ ഒഴിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് ഇതിലേക്ക് 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീ കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മസാല കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് തീ കുറക്കാൻ പറഞ്ഞത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം അടിനീ ഒന്ന് മിക്സായി കൊടുക്കണം.
ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂണോളം അച്ചാർ പൊടിയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് കടുക്, ഉലുവ, ഇതൊക്കെ ചൂടാക്കി പൊടിച്ച പൊടിയാണ്. അതും കൂടി ഇതിൻ്റെ അപ്പുറം ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമുള്ളത്ര ഉപ്പും കൂടി ചേർക്കാം. ഇപ്പൊ അച്ചാർ നല്ല കട്ടിയുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ തയ്യാറാണ്. നല്ല കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല കട്ടിയുള്ള, അതും ടേസ്റ്റിയും ആയിട്ടുള്ള നല്ല അസൽ നാരങ്ങ അച്ചാർ തയ്യാറാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അച്ചാറാണിത്. ഒരു 5-6 മിനിറ്റ് നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ പോകുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ഈ അച്ചാർ തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഈ അച്ചാർ നമുക്ക് നല്ലൊരു കുപ്പിയിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ കൂടുതൽ കാലത്തോളം ഇത് കേടാണ്ട് നിന്നോളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.